ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ പ്രീവ്യൂ കണ്ട ഈ ഒരു ട്രാൻസിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പ്രീവ്യൂ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടോ നമ്മൾ ആ സ്ട്രൈപ്പ് എഫക്റ്റും നമ്മൾ ഒരു വേവ് എഫക്റ്റും യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു അടിപൊളി ട്രാൻസിഷൻ ആണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ നിങ്ങൾ MP4 സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപോലെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണാം. വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക, പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സമയം വൈകിട്ട് നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അലൈറ്റ് മോഷനിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് ആ ഒരു ട്രാൻസിഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ക്ലിപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്ലിപ്പിലാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇയർ എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഫസ്റ്റ് ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ സെലക്ട് ചെയ്യുക. അതിൽ നമുക്കിവിടെ സ്ട്രൈപ്സ് എന്നാണ്, ആ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് ആംഗിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ട്രൈറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ കൗണ്ട് കാണാൻ പറ്റും. ആ കൗണ്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്ര കൗണ്ടാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഞാൻ 8 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വിഡ്ത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 0.30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതുപോലെ 0 ആയിട്ട് ഇടുക. ഫസ്റ്റിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം 1 ഇടുക. ഓക്കെ, ശേഷം നമുക്കിവിടെ താഴത്ത് പിഞ്ച് ഔട്ട് എന്നാണ്, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് വരിക. ഇനി നമുക്ക് അടുത്ത എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഡിസ്റ്റോർഷൻ ആൻഡ് റാപ്പ് സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും താഴെ നമുക്കിവിടെ വേവ് റാപ്പ് എന്നാണ്, അത് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേവ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് സ്പേസിംഗ് എന്നാണ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട്. ഏകദേശം നമ്മൾ സ്പേസിങ് ഏകദേശം ഒരു 13 കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് കാണാം, അഡ്ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളതിൻ്റെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, രണ്ടാമതൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ കിട്ടുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്പേസിങ്ങിൻ്റെ വാല്യൂ ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ളത്ര സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്ര നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ശേഷം നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ലെയറിൻ്റെ ഫസ്റ്റിൽ കാണുന്ന ഈ ലെയറിൻ്റെ മുകളിലായിട്ട് നമ്മളിതുപോലെ പ്ലേസ് ചെയ്യുക, കണ്ടില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഷാഡോ എനേബിൾ ചെയ്തിടണം. അപ്പോൾ അതിനുവേണ്ടി അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷാഡോ സെലക്ട് ചെയ്തിട്ട് ഷാഡോ എനേബിൾ ചെയ്തിട്ട് ഷാഡോൻ്റെ സൈസ് നിങ്ങൾ എത്ര വേണ്ട വെച്ചാൽ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 13 സെറ്റ് ചെയ്യുന്നുണ്ട്. കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഉണ്ടല്ലേ, അത് സെറ്റായി. ഇനി അതുപോലെ തന്നെ ഈ ഒരു എഫക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ക്ലിപ്പിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു ലെയറിൻ്റെ കറക്റ്റായിട്ട് ഈ രണ്ടാമത്തെ കീ ഫ്രെയിം കറക്റ്റായിട്ട് ഇവിടെ എൻഡ് ആകുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. അങ്ങനെ അത്ര നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, പേസ്റ്റ് ചെയ്യുക, കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാത്തിലും ഷാഡോ ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കേസ് കണ്ടില്ല, അപ്പോൾ അത്ര ഒരു പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് MP4 സ്റ്റാറ്റസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഫുൾ സ്ക്രീൻസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങളൊക്കെ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഒക്കെ എനിക്ക് വീണ്ടും വരുന്നതാണ്. മീ സൈനിങ് ഓൺ, അബു PK.